ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മല്ലു ഫുഡി ട്രക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ കുറേ നാളായി വീഡിയോസ് ഒന്നും അധികം ചെയ്യുന്നില്ല. ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഇന്നൊരു വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യു കെയിലെ നോർത്ത് വെയിൽസിലാണ് നമ്മളുള്ളത്. ആക്ച്വലി നമ്മൾ നോർത്ത് ഡോണയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വഴിയിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നല്ല മഞ്ഞ് വീഴ്ച, അതുപോലെ തന്നെ നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറുള്ള ഒരു സ്ഥലം കണ്ടു. അപ്പം നമ്മൾ ഇവിടെ വെച്ച് നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിപ്പോൾ എല്ലാവരും തരുന്ന സപ്പോർട്ട് കുറവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് എല്ലാവരും കാണുക. ഓക്കെ, അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. പുള്ളിയുടെ പേര് സതീഷ് എന്നാണ് പേര്. അപ്പോൾ ഇതാണ് പുള്ളി. അപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക. ഞങ്ങളിവിടെയുള്ള യു കെയിലെ വിശേഷങ്ങൾ ഇനി ഞങ്ങളുടെ ചാനൽ വഴി വരുന്നതായിരിക്കും. ഓക്കെ, അത് ഓട്ടോ അല്ല, നമുക്ക് അറ്റൻഡന്റ് കയറാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇവിടുന്ന് മനസ്സിലായി. പഴയ മോഡൽ ബിൽഡിങ്സും പഴയ ടൗണും.
ബാല ടൗണിൽ എത്തി അല്ലേ. ബാല ലേക്ക് ലെഫ്റ്റ്, ദേർ ഈസ് എ ലേക്ക് മാൻ ലെഫ്റ്റില് ഉണ്ട്, ബാല ലേക്ക് നോക്കിപ്പോ. പോലീസ് ഹെഡ്ലോ ഇതാണ് പോലീസ് സ്റ്റേഷൻ. സ്ട്രൈക്ക് ആ പോലീസുകാർ, നല്ല ആംബുലൻസ് സ്റ്റാഫ്. ഒരു ഫോൺ അടിച്ചോ, ഒരു ഫോൺ അടിച്ചോ, ഫോൺ അടിച്ചോ, അവർക്ക് ഒരു ഫോൺ അടിച്ചാൽ മതി, ഫോൺ അടിച്ചു. പക്ഷേ മനുഷ്യ നിങ്ങളെ കാര്യം, അവന്മാരെ സപ്പോർട്ട് ചെയ്യണതാണ് ഫോണ്. ഓ ഇല്ലെന്ന്, ഒരു പ്രശ്നമില്ല. അവന്മാർ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഇഫ് യു സപ്പോർട്ട് അസ് പ്ലീസ്. നമ്മള് സമരമാണെന്നത് ആംബുലൻസ് സ്റ്റാഫിന്റെ. നേരെ പോട്ടെ. ഇത് ലേക്ക് ഉണ്ടോ ലെഫ്റ്റ് സൈഡില്? വാവ് ബ്യൂട്ടിഫുൾ മാൻ. Snowdonia National Park. You have arrived. Pay and display car park, aren't I? ഡിസ്പ്ലേ ഉണ്ട്, മെഷീൻ കാണുന്നു. അപ്പോ ജസ്റ്റ് ഇവിടെ റൈറ്റ് കയറ്റിയിടും, ഇവിടെ തന്നെ റൈറ്റ് കയറ്റിയില്ല. ഓർഷം ഇപ്പോൾ നമ്മുടെ സ്നോഡോണിയ നാഷണൽ പാർക്കിലെ ലിലിൻ ടെജിഡ് എന്ന് പറയുന്ന ഒരു ലാർജസ്റ്റ് നാച്ചുറൽ ലേക്കാണ്. വെയിൽസിലെ തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ളൊരു നാച്ചുറൽ ലേക്കാണിത്. പോപ്പുലർ ഫോർ സ്വിമ്മേഴ്സ്, പാഡിൽ ബോർഡേഴ്സ്, ആംഗ്ലേഴ്സ് എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഒരുപാട് ലേക്സ് നമ്മുടെ ഈ നോർത്ത് വെയിൽസിലുണ്ട്. അതിലൊരെണ്ണമാണ് ഇപ്പോൾ നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ നല്ല തണുപ്പും കാര്യങ്ങളും അത്യാവശ്യം ഉണ്ട്. വേറെ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസൊന്നും തണുപ്പ് സമയമായതുകൊണ്ടായിരിക്കാം ഇവിടെ ഇല്ല. അപ്പോൾ ജസ്റ്റ് ഇവിടെ എല്ലാം ഒന്ന് കണ്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ നോർത്ത് ഡോണിയിൽ എത്തിയിട്ടുണ്ട്. ഇത് ബാല എന്ന് പറയുന്ന ഒരു ടൗണിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെയാണ് അത്യാവശ്യം കടകളും കാര്യങ്ങളും. നമ്മളവിടെ നിന്ന് ഇറങ്ങി മെയിൻ റോഡെല്ലാം പിന്നീട് പിന്നെ മുന്നോട്ട് വന്നുകൊണ്ടിരുന്ന കടകളെ കിട്ടുകയാണല്ലോ. അതെ അതെ, പിള്ളേർ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി നിർത്തുകയാണ്. ആക്ച്വലി ഞങ്ങളിവിടെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് നോർത്ത് ഡോണിയ സഫാരി പാർക്ക് കാണുന്നത്, പിള്ളേരെല്ലാം കൊണ്ടുവരാൻ പറ്റുമോ, നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യം വെറുതെ വന്നതാണ്. വിന്റർ സീസണിൽ അധികം ആരും പോകാറില്ല. നോർത്ത് ചെയ്യുന്നുണ്ട് വിന്റർ വിന്റർ ടൈമിൽ പോകാനായിട്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കിട്ടിയത്. കാരണം യു കെയിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ ലൈഫിൽ ഇതുപോലെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്യാവശ്യം വലിയ തണുപ്പൊന്നും ഇല്ലാതെ പുറത്തിറങ്ങി നിൽക്കാനും എല്ലാം പറ്റുന്ന ഇപ്പാണ് അല്ലേ. അതെ അതെ. അപ്പോൾ മാറാം.
നമ്മളിപ്പോൾ ഇവിടെ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ എടുക്കാനുള്ള ലെവലിലെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ കൂടുതലും നേച്ചറിൻ്റെ കുറച്ച് ഭംഗി അങ്ങനെയുള്ള കാര്യങ്ങൾ ആസ്വദിച്ചുള്ള വീഡിയോസ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഞങ്ങൾക്ക്. നാട്ടിൽ ചെറിയ കൈത്തോടിൻ്റെയൊക്കെ ഫീൽ അല്ലേ? ചെറിയൊരു കേരളത്തിൻ്റെ ടച്ചൊക്കെ ഉണ്ട് ഇവിടെ വരുമ്പോൾ. ഇല്ല 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 ഇല്ല, നഷ്ടം എന്താ? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് അല്ലേ. കറക്റ്റ് നമ്മളെ നാട്ടിലത്തെ ചെറിയ നദി കാര്യങ്ങളൊക്കെ ഉള്ളത് പോലത്തെ ചെറിയൊരു സെറ്റപ്പ് അല്ലേ. എങ്ങനെയുണ്ട് സ്ഥലം? ഇത്രയും ദൂരം വന്നതിൽ എങ്ങനെയുണ്ട്? ഇത്രയും ദൂരം വന്നതിൽ സ്ഥലം ഇവിടെ എങ്ങനെ ഉണ്ട്? അടിപൊളിയല്ലേ? നമ്മുടെ ഒരു നാടിന്റെയൊക്കെ ഒരു ഫീല്. ആ മഞ്ഞാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ അല്ലെ, വന്നതിൽ വെച്ചിട്ട് ഏറ്റവും നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന മഞ്ഞുമ്പോ ഒരു പ്രത്യേക ഒരു ഫീല് തന്നെ അല്ലെ. ഒരു മല മൊത്തം മൂടി കിടക്കുന്ന മാതിരി ഉണ്ട് മഞ്ഞ്. ഇതൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നവരുണ്ട് മഞ്ഞ്. സോ നമ്മൾ ഇതിൻ്റെ ബാക്കി വീഡിയോസ് വരുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ ബാക്കി നമ്മളിതുപോലെ വഴിതെറ്റി കുറേ സ്ഥലങ്ങളിൽ പോയ വീഡിയോസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. വെള്ളം എന്നാ തണുപ്പുണ്ടാവും ചുമ്മാ നോക്കേ.